കവി കുരിപ്പുഴ ശ്രീകുമാറിന്റെയും കുടുംബത്തിന്റെയും ഓണവിശേഷങ്ങളിലേക്ക്. തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കുന്ന കവിയുടെ കൊല്ലം കരിങ്ങന്നൂരിലെ കുരിപ്പുഴ വീട്ടിലെ ഓണക്കാഴ്ചകൾ കാണാം. മലയാളത്തിന്റെ പ്രിയകവി ശ്രീ കുരിപ്പുഴ ശ്രീകുമാറാണ് എന്നോടൊപ്പമുള്ളത്. ഓണക്കാല വിശേഷങ്ങളും അനുഭവങ്ങളും അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവെക്കുകയാണ്. ലോകത്ത് വേറെ ഒരിടത്തും ഇങ്ങനെ ഒരു സങ്കല്പമില്ല. ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, അയാളുടെ ഭരണം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യതയുണ്ടായിരുന്ന, ഏതാണ്ട് സോഷ്യലിസ്റ്റ് ആദർശം പുലർന്നിരുന്ന ഒരു കാലമായിരുന്നു. അതൊക്കെ നശിച്ചുപോയി. നെല്ലുപള്ളി പറയുന്ന വലിയ സുനാമി എല്ലാം നശിച്ചുപോയി എന്നാണ് പറയുന്നത്. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വാമനൻ്റെ ബൂട്ടിൻ്റെ ചവിട്ടേറ്റ് മഹാബലിയും അദ്ദേഹത്തിൻ്റെ ജനങ്ങളും ഇപ്പോഴും താഴോട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു വീർത്തക നിൽപ്പ് ഉണ്ടായി വരണം എന്നുള്ള സ്വപ്നങ്ങളൊക്കെയാണ് എനിക്കുള്ളത്. അത് ഒരു പൂർണ്ണമായ രീതിയിൽ മലപ്പുഴ ഭാഷ എഴുതി അല്ല, ഞാൻ എന്തിനാ എഴുതുന്നത്? മലപ്പുഴ ഭാഷ നല്ല എഴുതലുണ്ട്. കരടികളിയുടെ ഒരു കാലമാണ് ഞങ്ങളെ സ്വന്തം ഓണക്കാലം. കരടികളി കൊല്ലത്ത് മാത്രം കലാരമാണ്. ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കാവുന്ന ഒരു വായനശാലയിൽ നിന്ന് ആരംഭിക്കാവുന്ന ഒരു വായനശാല മുമ്പിൽ നിന്ന് ആരംഭിക്കുന്നത് ആരംഭിക്കാവുന്ന ഒരേ ഒരു സെക്കുലർ ആർട്ട് എന്ന് പറയുന്നത് ഈ നടുടി ആർട്ട് എന്ന് പറയുന്നത് ഫോക്ലോർ ഈ കരടികൾ മാത്രമാണ്. സ്വന്തം കവിതകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ അടുത്ത കാലത്ത് എഴുതിയ ഒരു കവിതയുടെ നാലുപേര് അല്ല ൊന്ന് പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം, തിരുവോണം തിരുമുറ്റ. ഈ കുരിപ്പുഴ വീട്ടിൽ കവി മാത്രമല്ല ഒരു അനുഗ്രഹീത ഗായിക കൂടിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു നമ്മൾ ഇവിടെ കണ്ടത്. പ്രത്യേകിച്ചും ഈ ഓണനാളിൽ ചടയമംഗലം ബ്ലോക്കിലെ ജനപ്രതിനിധി സുഷമ്മ കരിങ്ങന്നൂറാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി കുരിപ്പുഴ ശ്രീകുമാർ സാറിന്റെ സഹധർമ്മിണി. എന്റെ രാഗവിലോലനെ കണ്ടോ. ഈ ഒരു കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കരിങ്ങന്നൂരിൽ നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ.